എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അന്ന് മുതൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ യഥാർത്ഥ പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടേണ്ടി വരും. ഇത്തരത്തിൽ അഡ്മിഷനായി പോകുമ്പോൾ വിദ്യാർത്ഥികളിൽ പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രണ്ട് അഡ്മിഷൻ രീതികളുണ്ട്. അതിൽ ഒന്ന് സ്ഥിര പ്രവേശനം, പെർമനൻ്റ് അഡ്മിഷൻ, അതേപോലെ താൽക്കാലിക പ്രവേശനം, ടെമ്പററി അഡ്മിഷൻ. ഈ രണ്ട് അഡ്മിഷൻ രീതികളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെ വിദ്യാർത്ഥികളിൽ പലരും സംശയം ചോദിക്കുന്നുണ്ട്. ആ ഒരു കാര്യവും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചു എങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി അങ്ങോട്ട് പ്ലസ് വൺ പ്രവേശനത്തിലെ ഏത് അലോട്ട്മെൻ്റ് ആയാലും ആ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്രവേശനം നേടാം. ഒന്നുകിൽ പെർമനൻ്റ് അഡ്മിഷൻ, സ്ഥിര പ്രവേശനം നേടാം, അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ, താൽക്കാലിക പ്രവേശനം നേടാം. ഈ രണ്ട് അഡ്മിഷൻ രീതികളും എങ്ങനെയാണ്, ആരൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ അഡ്മിഷൻ രീതി പെർമനൻ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് താല്പര്യമുള്ള സ്കൂളും താല്പര്യമുള്ള കോഴ്സും കിട്ടിയ വിദ്യാർത്ഥികളാണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സ്കൂളും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന കോഴ്സുമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് എങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. ഇത്തരത്തിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അതോടുകൂടി അവസാനിച്ചു. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒന്നും നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ എടുത്ത സ്കൂളിൽ തുടർന്ന് പഠിക്കാം. ഇനി അടുത്ത അഡ്മിഷൻ രീതിയാണ് ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക പ്രവേശനം എന്നുള്ളത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും എടുക്കാൻ സാധ്യതയുള്ള ഒരു അഡ്മിഷനാണ് താൽക്കാലിക പ്രവേശനം. അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ അഞ്ചാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി താൽക്കാലികമായി പ്രവേശനം നേടിയിരിക്കണം. ഇത്തരത്തിൽ താൽക്കാലികമായി പ്രവേശനം നേടുമ്പോൾ നിങ്ങൾ അവിടെ ഓൾറെഡി അഡ്മിഷൻ എടുത്തു. എന്നാൽ താൽക്കാലികമായി പ്രവേശനം നേടുന്നത് മൂലം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിലും നിങ്ങളെ പരിഗണിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രവേശനം നേടിയിട്ടുള്ള അഞ്ചാമത്തെ ഓപ്ഷന് മുകളിലേക്കുള്ള സ്കൂളുകളിൽ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് മാറാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ്മിഷൻ രീതിയാണ് താൽക്കാലിക പ്രവേശനം എന്നുള്ളത്. അതായത് താല്പര്യമില്ലാത്ത സ്കൂളും താല്പര്യമില്ലാത്ത കോഴ്സുമൊക്കെ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും കിട്ടുന്നതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തുടരാനുള്ളൊരു മാർഗമാണ് താൽക്കാലിക പ്രവേശനം. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും താൽക്കാലികമായി പ്രവേശനം നേടാൻ സാധിക്കില്ല. അതുകൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിലാണ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ, അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുത്തിരിക്കണം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ എന്ത് തന്നെയായാലും ഈ രണ്ട് അഡ്മിഷൻ രീതികളിൽ ഏതെങ്കിലും ഒന്ന് വിദ്യാർത്ഥികൾ നേടിയിരിക്കണം. നിങ്ങൾ ആ ഒരു സ്കൂളിൽ തന്നെ സ്ഥിരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരപ്രവേശനം നേടി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അതോടുകൂടി അവസാനിപ്പിക്കാം. തുടർന്ന് നിങ്ങൾക്കവിടെ പഠിക്കുകയും ചെയ്യാം.
എന്നാൽ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്കൊക്കെ നിങ്ങളെ പരിഗണിക്കണം. ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ താല്പര്യമുള്ള സ്കൂളും താല്പര്യമുള്ള കോഴ്സും കിട്ടുമോ എന്ന് ഒരു ശ്രമം കൂടെ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനം നേടാം. ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ, നമുക്കിപ്പോൾ ഒരു സ്കൂളിൽ പ്രവേശനം ലഭിച്ചു. ഉദാഹരണമായി കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയമാണ്, എനിക്കിപ്പോൾ കൊമേഴ്സിന് ഒരു സ്കൂളിൽ പ്രവേശനം ലഭിച്ചു, ഞാൻ അവിടെ അഡ്മിഷനായി പോകുമ്പോൾ എനിക്കത് സയൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളും വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ഒരു കാരണവശാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പോലെ, ഇനി വരാനുള്ള ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ പോലെ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഒരു ഘട്ടം തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് അഡ്മിഷനായി പോകുമ്പോൾ അവിടെ നിന്നും മാറ്റിത്തരുകയല്ല. നിങ്ങൾ ട്രാൻസ്ഫറിനായി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പ്രവേശനം നേടിയ ശേഷം ട്രാൻസ്ഫർ സമയത്ത് പുതിയ അപേക്ഷ നൽകണം. ട്രാൻസ്ഫറിനായി നിങ്ങൾ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഒഴിവുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ, അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് മാറാൻ സാധിക്കൂ. വിദ്യാർത്ഥികൾക്ക് പല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾക്ക് ഒരു സ്കൂളിൽ തന്നെ കൊമേഴ്സ് ലഭിച്ചു, ആ ഒരു സ്കൂളിൽ തന്നെ സയൻസിനായി ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഇനി അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ സയൻസിന് ലഭിച്ചു, മറ്റൊരു സ്കൂളിൽ സയൻസിനായി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുമോ എന്ന് നോക്കാം. ഇനി ജില്ല മാറിയും വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരമുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം സാധാരണ രീതിയിൽ മുഖ്യ ഘട്ടത്തിനു ശേഷമാണ് ഉണ്ടാവുക. അതായത് ഈ വർഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമായിരിക്കും മിക്കവാറും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ നൽകി ട്രാൻസ്ഫർ ലഭിക്കുമോ എന്നുള്ള കാര്യം ശ്രമിച്ചു നോക്കാവുന്നതാണ്. എങ്കിലും ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല, അതൊരു സാധ്യത മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത്, അഡ്മിഷനിലേക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികളിൽ പലർക്കുമുള്ള നിരവധി സംശയങ്ങളും ചില തെറ്റിദ്ധാരണകളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനി മുന്നോട്ട് ഓരോ കാര്യങ്ങളും അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോഴും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി ലഭിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. ഉടൻ തന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.